ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നോട്ട് നമ്മൾ മൂവി സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൂവി ഞാൻ പറയാം. അതിന് മുൻപ് നിങ്ങളെല്ലാവരും താഴത്ത് കമൻറ്റ് ചെയ്യണം, ഓക്കെ? മറക്കാൻ പാടില്ല. അത് കണ്ടിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എക്സ്പ്ലനേഷൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര നിങ്ങൾക്കൊരു മൂവി കണ്ട എക്സ്പീരിയൻസ് ഞാൻ തീർച്ചയായും തരുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൂവിയാണ് അപ്സൈഡ് ഡൗൺ. ജുവാൻ ഡിയാഗോ ആണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, വിചിത്രമായൊരു സ്വപ്നം കാണുകയും അതിനെ ആസ്പദമാക്കിയാണ് ഈ സ്റ്റോറി മൊത്തമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിൻ്റെ പ്ലോട്ടിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റോറി ശരിക്കും നമ്മുടെ ഭൂമിയിലല്ല നടക്കുന്നത്, അത് നമ്മുടെ ഗാലക്സി കടന്ന് ഇനിയൊരു ഏതോ ഒരു ഗാലക്സിയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പ്ലാനറ്റ് ഉണ്ട് അവിടെ. അവിടെ രണ്ട് പ്ലാനറ്റ് ഉണ്ട്. നമ്മുടെയൊക്കെ രണ്ട് പ്ലാനറ്റ് പറയുമ്പോൾ ഒരു പ്ലാനറ്റ് കഴിഞ്ഞിട്ട് ഇനിയൊരു പ്ലാനറ്റ് ഭയങ്കര ലോങ് ആയിരിക്കും. പക്ഷേ അവിടെയുള്ള പ്ലാനറ്റ് രണ്ടും തമ്മിൽ തമ്മിൽ ഇങ്ങനെ ഒന്ന് മേലെയും ഒന്ന് താഴെയും ആയിട്ടാണ്. ഇങ്ങനെയുള്ള പ്ലാനറ്റിനെ പറയുകയാണ് ട്വിൻ പ്ലാനറ്റ്. അപ്പോൾ മേലെയുള്ള പ്ലാനറ്റിന് നമ്മൾ അപ്പ് വേൾഡും താഴെയുള്ള പ്ലാനറ്റിന് നമ്മൾ ഡൗൺ വേൾഡും എന്ന് വിളിക്കാം. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ ഈ അപ്പ് വേൾഡും ഡൗൺ വേൾഡിലും ഉള്ളവിടെ ഡിഫറൻറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു ചെയർ അപ്പ് വേൾഡിൽ നിന്നും ഡൗൺ വേൾഡിലേക്ക് കൊണ്ടുവരികയാണ്. തിരിച്ച് അപ്പ് വേൾഡിൻ്റെ ഗ്രാവിറ്റേഷനിൽ കാരണം അത് തിരിച്ച് അപ്പ് വേൾഡിലേക്ക് തന്നെ പോകും. അതേസമയം ഡൗൺ വേൾഡിൽ ആ ഗ്രാവിറ്റേഷനെ മറികടന്ന് അത് പിടിച്ച് വെക്കുകയാണെങ്കിൽ ഓവർ ഹീറ്റായിട്ട് അത് ബേൺ ചെയ്യാൻ തുടങ്ങും. ഏതൊരു വസ്തുവാണെങ്കിലും ശരി, അപ്പ് വേൾഡിലുള്ള സംഭവം അപ്പ് വേൾഡിൽ തന്നെ ഉണ്ടാവണം. അത് തിരിച്ച് നമ്മൾ ഡൗൺ വേൾഡിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് ബേൺ ആവാൻ തുടങ്ങും. മേലുള്ള പ്ലാനറ്റ് അപ്പ് വേൾഡും താഴെയുള്ള പ്ലാനറ്റ് ഡൗൺ വേൾഡും എന്ന് നമുക്ക് വയ്ക്കാം. ഇങ്ങനെയുള്ള വീഡിയോസിൽ അതന്നെ ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പ് വേൾഡിലുള്ള ആളുകൾ ഭയങ്കര റിച്ചും അതേസമയം അവിടെയുള്ള ക്ലൈമറ്റ് ഭയങ്കര വാം ആയിരിക്കും. അതേസമയം ഡൗൺ വേൾഡിൽ ഭയങ്കര കൂൾ ക്ലൈമറ്റും പാവപ്പെട്ടവരായിരിക്കും ജീവിക്കുന്നത്. ഡൗൺ വേൾഡിൽ നിന്നും ചീപ്പായിട്ടുള്ള കോൾ ഓയിൽസൊക്കെ അപ്പ് വേൾഡിലേക്ക് എടുക്കുകയും അവിടെ നിന്ന് ഭയങ്കര റേറ്റിൽ എക്സ്പെൻസീവ് ആയിട്ട് കറണ്ട് വിൽക്കുകയും ചെയ്യും. അപ്പോൾ ഡൗൺ വേൾഡിലുള്ള പകുതി പേർക്കും അത് വാങ്ങാൻ പറ്റില്ല. അവിടെ അവിടെ മാത്രമേ വെളിച്ചം ഉണ്ടാവുള്ളൂ. കുറേ സ്ഥലങ്ങളിൽ ഭയങ്കര ഇരുട്ടുപെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഈ രണ്ട് വേൾഡിനെയും കോമണായി കണക്ട് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയാം ട്രാൻസ് വേൾഡ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒരു ബിൽഡിംഗ് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർ ഡൗൺ വേൾഡിലും അപ്പ് വേൾഡിലും ഉള്ള ആളുകളായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റോറിയിൽ നമ്മൾ നമ്മുടെ ഹീറോയിനെ പരിചയപ്പെടാം. ഹീറോയിൻ്റെ പേരാണ് ആഡം. ഇപ്പോൾ ഹീറോ ചെറിയ ചെക്കനാണ്, ഒരു ഓർഫനിലാണ് വളരുന്നത്. ഇവൻ്റെ പാരൻസ് ട്രാൻസ് വേൾഡ് നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൽ ഭയങ്കരമായിട്ടൊരു എക്സ്പ്ലോഷൻ സംഭവിച്ചു. ആ എക്സ്പ്ലോഷനിൽ ഇവൻ്റെ പാരൻസ് മരിച്ചുപോയി. നമ്മുടെ ഹീറോ ഓർഫനിൽ വളർന്നുകൊണ്ട് വെക്കേഷൻ ആകുമ്പോൾ തൻ്റെ ആൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകും. ആൻറ്റിലേക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ആൻറ്റി ഇവന് ഇഷ്ടപ്പെട്ട ഒരു പാൻകേക്ക് ഉണ്ടാക്കി കൊടുക്കും. ആ പാൻകേക്കിൽ പിങ്ക് പൗഡർ പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു സൂത്രമുണ്ട്. പിങ്ക് പൗഡർ അതിലിങ്ങനെ ഇട്ട് തൂളി കൊടുക്കുമ്പോൾ അതിങ്ങനെ ഫ്ലോട്ടായിട്ട് ഇവൻ്റെ അടുത്തേക്ക് പോയി. ക്യാച്ച് ചെയ്ത് പറഞ്ഞിട്ട് ആൻറ്റി പറയും. അപ്പോൾ ഇവൻ ക്യാച്ച് ചെയ്തിട്ട് പറയും, ആൻറ്റി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഈ ട്രിക്ക് ചോദിക്കും. അപ്പോൾ ആൻറ്റി പറയും, ഞാൻ ഈ ട്രിക്കൊക്കെ എൻ്റെ ബുക്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, നീ വലുതാവുമ്പോൾ തീർച്ചയായും ഞാൻ അത് തരാം. ഇപ്പോൾ എനിക്ക് കുറച്ച് പിങ്ക് പൗഡർ കളക്ട് ചെയ്തിട്ട് വാ പറയും. അപ്പോൾ ഈ പിങ്ക് പൗഡർ സേജ് മൗണ്ടൻ, അപ്പ് വേൾഡും ഡൗൺ വേൾഡിലും കോമൺ ആയിട്ടൊരു മൗണ്ടൻ്റെ നെയിമാണ് സേജ് മൗണ്ടൻ. ഇപ്പോൾ ഡൗൺ വേൾഡിലുള്ള സേജ് മൗണ്ടനിൽ ഇവൻ പിങ്ക് പൗഡർ കളക്ട് ചെയ്യാൻ പോവാണ്. പിങ്ക് പൗഡർ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അതേസമയം പാരലായിട്ട് അവിടെ ഒരു സേജ് മൗണ്ടൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. ആ സേജ് മൗണ്ടനിൽ ഇനിയൊരു പെൺകുട്ടിയും കൂടെ വന്നിട്ടുണ്ടാവും. ഇവൻ ഈ മലയിൽ ഭയങ്കര ഹൈറ്റായിട്ട് പോയി നോക്കുമ്പോൾ അവിടെയും ആ കുട്ടി ഒരു കുട്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു മെയിൻ റൂളുണ്ട്, അവിടെയുള്ള അപ്പ് വേൾഡിലുള്ള ആളുകൾ ഡൗൺ വേൾഡിലുള്ള ആളുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ പണിഷ് ചെയ്യും എന്നാണ്. അതും കടന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആവണു. ആ കുട്ടിയാണ് ഹീറോയിൻ, ഹീറോയിൻ്റെ പേരാണ് ഈഡൻ. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച് ഭയങ്കര ഫ്രണ്ട്സ് ആവുകയാണ്. ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് ഇവർ വലുതാവണു. ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയും ലവ് ആയി മാറി. അപ്പോൾ ഒരു ദിവസം ആഡം വന്നിട്ട് ഈഡന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈഡൻ ഭയങ്കര ലേറ്റായിട്ട് വന്നു. എന്തുകൊണ്ട് ലേറ്റായി ചോദിക്കുമ്പോൾ, ഈഡൻ്റെ വീട്ടിൻ്റെ അവിടെ ഏതോ ഒരു കള്ളം കയറിയെന്നും അത് ആ പോലീസുകാരൊക്കെ സേജ് മൗണ്ടനെ ചുറ്റിയും ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ കൺവെർട്ടിച്ച് വരാൻ ടൈം എടുത്തു പറഞ്ഞു. അപ്പോൾ ആഡം വന്നിട്ട് ഒരു കയറിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇന്ന് അടുത്തുനിന്ന് സംസാരിക്കാം, ഒന്ന് ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് കയറിട്ട് കൊടുക്കുകയാണ്. കയറിട്ട് കൊടുത്തിട്ട് ഈഡനെ ഇങ്ങനെ പുഷ് ചെയ്ത് വലിച്ചു. അവരുടെ പ്ലാനറ്റിനെ, ഗ്രാവിറ്റേഷൻ പുള്ളിനെ ഓവർകം ചെയ്തിട്ട് പുഷ് ചെയ്ത് വലിക്കുകയാണ്. ആഡം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈഡനെ വലിച്ചിട്ട് ഇവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ട് രണ്ട് പോലീസ് ഓഫീസർ അപ് വേൾഡിൻ്റെ അവിടേക്ക് വന്നു.
അത് കേട്ടിട്ട് ആഡം റോപ്പ് റിലീസ് ചെയ്യാണ്. റോപ്പ് റിലീസ് ചെയ്യുമ്പോൾ ഈഡൻ വന്നിട്ട് മെല്ലെ 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 മേലോട്ട് പോയിട്ട് ഈഡത്തിൻ്റെ വേൾഡിലായിരിക്കും ക്യാമറ ആംഗിൾ വെച്ച് കാണിക്കുക. അപ്പോൾ ഈഡൻ വന്നിട്ട് ഭയങ്കര താഴത്ത് വീഴുന്ന മാതിരി ഉണ്ടാവും, അവൾ ഭയങ്കര ഹൈറ്റിൽ നിന്ന് താഴത്ത് വീഴുന്ന മാതിരി ഉണ്ടാവും നമ്മുടെ ഗ്രാവിറ്റേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ അത് താഴത്ത് വീഴുമ്പോൾ ഈ പോലീസുകാർ ഇത് കാണും, പോലീസുകാർ കണ്ടിട്ട് ഇഷ്ടത്തിനെ ഷൂട്ട് ചെയ്യും. ആഡത്തിൻ്റെ കയ്യിൽ കൊണ്ടിട്ട് ആഡം പെട്ടെന്ന് തന്നെ ആ റോപ്പ് റിലീസ് ചെയ്യും. ആഡ റിലീസ് ചെയ്തും ഈഡൻ വന്നിട്ട് ഭയങ്കര മേലെന്ന് താഴെ വീണിട്ട് ബ്ലഡൊക്കെ ഭയങ്കരമായിട്ട് ക്ലോട്ടായി പോവും. അപ്പോൾ ആഡം ഭയങ്കര ഷൗട്ട് ചെയ്യും, നല്ല സൗണ്ടി ഷൗട്ട് ചെയ്തിട്ട് എന്ത് പറ്റി ഈഡൻ എന്ത് പറ്റി പോലും അറിയില്ല. ഈ ലോങ്ങിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ അത് മലൻ്റെ അവിടെ നിന്നായിരിക്കും വീണത്, അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്തപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത സീന് ആഡത്തിൻ്റെ വീടാണ് കാണിക്കുന്നത്. ആഡത്തിൻ്റെ ആൻറ്റിൻ്റെ വീട്, ആഡത്തിൻ്റെ ആൻറ്റിനെയും ഇവനെയും അറസ്റ്റ് ചെയ്തിട്ട് ആ വീട് തീ കൊളുത്തി എല്ലാവരും ചേർന്നിട്ട്. അങ്ങനെ ഇരിക്കെ 10 വർഷം കടക്കുന്നു. 10 വർഷം കടന്നിട്ട് ആഡം റിലീസൊക്കെ ആയി വന്നിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എക്സ്പെരിമെൻറ്റ് ആഡം വന്നിട്ട് ഒരു പോഷൻ കണ്ടുപിടിക്കുന്നു. ആ പോഷൻ ഇപ്പോൾ വയസ്സായവരുടെ മൗത്ത് തേച്ചാൽ അവർ തിരിച്ച് യങ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ ആഡത്തിന് കുറേ സംഭവങ്ങൾ ആവശ്യമുണ്ട്. അതിലൊന്ന് പിങ്ക് പൗഡർ. ഈ പിങ്ക് പൗഡർ വെച്ചിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റും ചെയ്യുന്നത്. അത് ആഡത്തിൻ്റെ കയ്യിലുണ്ട്. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്വേർഡിൽ മാത്രമേ കിട്ടുള്ളൂ. ടിവിയിൽ ഒരു റിയാലിറ്റി ഷോയിൽ ആഡം ഈഡനെ കാണുന്നു. ഈഡൻ ജീവനോടെ തന്നെ ഇരിക്കണമെന്ന് ആഡം മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഇത് എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ട്രാൻസ് വേൾഡിലോട്ട് പോകണം, ട്രാൻസ് വേൾഡിലാണ് ഈഡൻ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവൾ എന്തായാലും കാണാൻ പറ്റുമല്ലോ പറഞ്ഞിട്ട് ആ കമ്പനിയിലോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ ഇവൻ ഈ എക്സ്പെരിമെൻറ്റ് പൂർത്തീകരിക്കുകയാണ്, ലാസ്റ്റ് എക്സ്പെരിമെൻറ്റ് സക്സസ് ആവും. അത് കഴിഞ്ഞിട്ട് ട്രാൻസ് വേൾഡിലോട്ട് ചെല്ലുമ്പോൾ ട്രാൻസ് വേൾഡിലുള്ള അവിടെ ഒരു MD പോലെ ഒരാൾ അവിടെ ഓഫീസറായിട്ട് സംസാരിക്കുകയാണ്. ആഡം സംസാരിക്കുമ്പോൾ ആ ഓഫീസർ പറയും, ഈ എക്സ്പെരിമെൻറ്റ് ഞങ്ങൾ എല്ലാ സഹായവും ചെയ്യാം, പക്ഷേ ഇത് ഞങ്ങളുടെ പാറ്റേൺ റൈറ്റ്സ്, ഞങ്ങൾ ഈ പാറ്റേൺ റൈറ്റ്സ് എഴുതിയെടുക്കും, ട്രാൻസ് വേൾഡ് ഈ പാറ്റേൺ റൈറ്റ്സ് എഴുതിയെടുക്കും പറയും. പക്ഷേ ആഡത്തിന് ഇതൊന്നും ഇഷ്ടമായില്ല. ശരി, ഈഡനെ കാണാൻ വേണ്ടി അവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം ഓക്കെ പറഞ്ഞിട്ട് അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ ഓൾറെഡി ആഡം ഇത് കണ്ടുപിടിച്ചു. അവിടെ ആക്ട് ചെയ്യണ പോലെ, കുറച്ച് എക്സ്പെരിമെൻറ്റൊക്കെ ചെയ്യണ പോലെ നമ്മളെ എങ്ങനെ പിള്ളേരൊക്കെ കാണിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രണ്ടിനെ അവൻ മീറ്റ് ചെയ്യണം. അവൻ അപ്വേൾഡിലാണ്, അപ്വേൾഡിലുള്ളവർ മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇവർ താഴത്ത് ഇരിക്കുന്നുണ്ടാവും, വീഴൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ്റെ പേരാണ് ബോബ്. അവരുമായിട്ട് ഇവൻ ഭയങ്കര കമ്പനിയാവും. കമ്പനിയായിട്ട് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ബോബ് പറയും, ഞാൻ ഈ വേൾഡിലുള്ള എല്ലാ സ്റ്റാമ്പ്സും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ്സ്, എനിക്ക് കുറച്ച് ഡൗൺ വേൾഡിലുള്ള സ്റ്റാമ്പ്സൊക്കെ കൊണ്ടുവന്ന് തരുമോ ചോദിക്കും. അപ്പോൾ ആഡം വന്നിട്ട് കൊണ്ടുവന്ന് തരാലോ പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ബോബിൻ്റെ അടുത്ത് ഇവൻ സ്റ്റാമ്പ് കൊടുത്തിട്ട് ഇവർ ഭയങ്കര ക്ലോസ് ആവും. അപ്പോൾ ബോബിൻ്റെ അടുത്ത് അവിടെയുള്ള ഡ്രസ്സും ഷൂസൊക്കെ ചോദിക്കുകയാണ്. ആഡം ചോദിക്കുകയാണ് അപ്വേൾഡിലുള്ള ഡ്രസ്സും ഷൂസും ബോബിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ബോബ് അത് കൊണ്ടുവന്ന് കൊടുക്കും. അതേസമയത്ത് അപ്വേൾഡിലുള്ള സംഭവങ്ങളൊന്നും ഡൗൺ വേൾഡിലേക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല, ഇവനെയൊക്കെ ഭയങ്കര ചെക്ക് ചെയ്തിട്ടേ വെളിയിൽ വിടുള്ളൂ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഒളിപ്പിച്ചിട്ട് ഒരു ഷൂ കേസിൽ ഒളിപ്പിച്ചിട്ട് അവൻ്റെ ഓഫീസിൽ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കും. അടുത്ത ദിവസം ഓവർ ടൈം ഇവൻ ജോലി ചെയ്യണം. ആഡ് നമ്മുടെ ഹീറോ ഓവർ ടൈം ജോലി ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു, ഇവ മാത്രമേ ആ ട്രാൻസ് വേൾഡിലുള്ളൂ. അപ്പോൾ ബോബിൻ്റെ ഡെസ്കിൽ നിന്ന് ഒരു സെൽഫോൺ എടുത്തിട്ട് ഈഡൻ വർക്ക് ചെയ്യണ റിസപ്ഷനിസ്റ്റിനെ വിളിച്ചിട്ട് ഒരു ബുക്ക് ചെയ്യണം, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. ഞാനും ഇവിടെ തന്നെ വർക്ക് ചെയ്യണം, എനിക്ക് ആഡ് ഈഡനെ ഒന്ന് കാണണം, അപ്പോയിൻമെൻറ്റ് കിട്ടുമോ പറഞ്ഞിട്ട് ബോബാണ് പറഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. ഓക്കെ കിട്ടും പറഞ്ഞിട്ട് നാളേക്ക് കാണാൻ പറയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അപ്വേൾഡിലേക്ക് പോകണമല്ലോ, അപ്വേൾഡിലേക്ക് ഇവന് പോകാൻ പറ്റില്ല, കാരണം ഇവൻ ഡൗൺ വേൾഡ് ആണല്ലോ. അപ്പോൾ എങ്ങനെ പോകും പറഞ്ഞിട്ട് അവിടെ നിന്ന് ബോബ് കൊണ്ടുവന്ന ഡ്രസ്സും ഷൂസൊക്കെ ഇട്ടിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചല്ലോ, അതൊക്കെ അവൻ്റെ ബോഡിയിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം ഇവ അവിടെ പോയിട്ട് ലാൻഡ് ചെയ്യണം. ആ പ്ലാനറ്റിൽ ലാൻഡ് ചെയ്തിട്ട് ഈഡനെ കാണാൻ പോകണം. ഈഡനെ കാണാൻ പോകുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്, ഈഡന് ആഡം ആരാണെന്നേ അറിയണില്ല, കാരണം അവൾ അവിടെ നിന്ന് ഭയങ്കര മേലെന്ന് വീണല്ലോ, അതിൽ നിന്ന് മറന്നുപോയി. അപ്പോൾ ആഡം വന്നിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് അയ്യോ ഇനിയൊന്നും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് എന്ത് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ അവൻ്റെ ഉള്ളിലിട്ടുണ്ടാവും, ഇപ്പം വെളിയിലാണ് അപ്വേൾഡിലുള്ള ഡ്രസ്സ് ഇട്ടുണ്ടാവുക, ഉള്ളിലുള്ള ഒരു ഡ്രസ്സുണ്ട് ഇവൻ്റെ വേൾഡിൽ, ഡൗൺ വേൾഡിലുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്, അത് തീ കത്താൻ തുടങ്ങും. കാരണം ഇവിടെ നിന്ന് അപ്വേൾഡിലേക്ക് പോയല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സാധനങ്ങൾ പോകുമ്പോൾ അവിടെ ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കത്താൻ തുടങ്ങും. അപ്പോൾ അത് ഭയങ്കര ഹീറ്റായിട്ട് തീ കത്താൻ പോകും. ഓക്കെ എനിക്ക് ടൈമില്ല, പിന്നെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആഡം ഓടിപ്പോവും. ഓടിപ്പോയിട്ട് ഒരു ടോയ്ലറ്റിൽ പോയിട്ട് കുറച്ച് വാഷ് ബേസിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതിങ്ങനെ കെടുത്താൻ നോക്കും. അപ്പോൾ അവിടെ ഒരാൾ വരും, അപ്പോൾ അയാൾക്ക് ഡൗട്ട് തോന്നിക്കാൻ പാടില്ലല്ലോ പറഞ്ഞിട്ട് ഇവൻ യൂറിൻ ഒഴിക്കാൻ പോകും. അപ്പോൾ യൂറിൻ ഒഴിക്കാൻ പോകുമ്പോൾ ഇവൻ ഡൗൺ വേൾഡിലുള്ളത് കൊണ്ട് ഇവൻ്റെ യൂറിൻ അങ്ങനെ മേലോട്ട് പോകും, മേലോട്ട് പോയിട്ട് സീലിംഗിൽ തട്ടും. സീലിംഗിൽ തട്ടിയിട്ട് അവിടെ നമ്മൾ ഈ ഫയർ അലാറം ഒക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അതിൽ പോയിട്ട് ഈ യൂറിൻ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര അലാറം അടിക്കും. അലാറം അടിക്കുമ്പോൾ അവിടെയുള്ള ഓഫീസേഴ്സ് ഗാർഡ്സൊക്കെ അവിടേക്ക് വരും. ഓഫീസേഴ്സ് ഗാർഡ്സിൻ്റെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വഴി സാധനങ്ങളൊക്കെ അഴിച്ചിട്ട് ഇവൻ പിന്നെയും ഡൗൺ വേൾഡിലേക്ക് തന്നെ പോവാണ്. ഡൗൺ വേൾഡിൽ പോയതിന് ശേഷം ഇവ അടുത്ത ദിവസം ട്രാൻസ് വേൾഡിൽ
അവിടെയുള്ള ആവശ്യമുള്ള ആൾക്കാരെയും ആവശ്യമില്ലാത്ത എംപ്ലോയീസിനെയൊക്കെ അവിടുന്ന് ഫയർ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇരിക്കെ ബോബു ആ ലിസ്റ്റിൽ പെടും. ബോബിനൊന്നും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഫയർഡ് ആയിരുന്നത്. പക്ഷേ ബോബ് അത് കാര്യമായിട്ട് എടുക്കില്ല, കാരണം എൻ്റെ കഴിവ് എനിക്കറിയാം, ഇത് കമ്പനിക്ക് തന്നെ ലോസ് പറഞ്ഞിട്ട്. കാരണം ബോബ് ഒരു നല്ല ഗുഡ് എംപ്ലോയി ആണ്. ബോബ് അവിടുന്ന് പോകുമ്പോൾ, അവിടുന്ന് ഫയർഡായി പോകുമ്പോൾ ഈ ആഡത്തിന് കുറച്ച് തിങ്സ് കൊടുക്കും. ഒരു സൂക്കേസിലാക്കിയിട്ട് ഒരു കുറച്ച് തിങ്സ് കൊടുക്കണം. ആ തിങ്സിൽ ആ അപ്വേഡിലുള്ള പൈസ, പിന്നെ അവിടെ ഉള്ള അദ്ദേഹത്തിൻ്റെ ആക്സസ് കാർഡ്, ആ രണ്ട് എൻട്രി ആയിരിക്കും, എൻട്രൻസ് ആയിരിക്കുമല്ലോ, എൻട്രിയും എക്സിറ്റും ഒക്കെ ആയിരിക്കുമല്ലോ, അപ് വേൾഡിലേക്കും ഡൗൺ വേൾഡിലേക്കും. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ ആക്സസ് കാർഡ് വേണം. ആ ആക്സസ് കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അടുത്ത ദിവസം ഈടനെ വിളിച്ചിട്ട് നമ്മൾക്കൊന്ന് മീറ്റ് ചെയ്യുക പറഞ്ഞിട്ട് അടുത്ത ദിവസം പിന്നെ ഒരിക്കൽ പറയുകയാണ്, ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം ഒരു കോഫി ഷോപ്പിൽ പറയും ഈടനും. അപ്പോൾ അടുത്ത ദിവസം തന്നെ ആഡം റെഡി ആവുകയാണ്, എല്ലാം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ് വേൾഡിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് റെഡി ആവുകയാണ്. റെഡി ആയതിന് ശേഷം ഈഡനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. പക്ഷേ ഈഡനെ ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന് അറിയണ ആഡം ശരി ഓക്കെ നമുക്കിന്ന് ഫ്രണ്ട്സ് ആയിരിക്കുക പറഞ്ഞ് മുന്നോട്ട് പോകുകയാണ്. ഫ്രണ്ട്സ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഡത്തിൻ്റെ കാലിലുള്ള ഷൂ ഡൗൺ വേൾഡിലുള്ളതായിരിക്കും. അങ്ങനെ ഇരിക്കെ അതിങ്ങനെ ഹീറ്റായി തീ കത്താൻ തുടങ്ങും. അപ്പോൾ ഓക്കെ ഈടാന്ന് എനിക്ക് ടൈമായി പറഞ്ഞിട്ട് ആഡം ഓടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, ഒരു ഓടിക്കൊണ്ടിരിക്കും. കാരണം കുറച്ച് പോലും വെയിറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചാൽ അവൻ്റെ ദേഹം മൊത്തം തീ കത്താനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓടി പോയിട്ട് അവിടെ ഒരു കടലുണ്ടാവും, കടലിൽ എടുത്തുകൊണ്ട് ഒരു ചാട്ടം ചാടി കഴിഞ്ഞിട്ട് അപ്വേർഡിലുള്ള എല്ലാ മെറ്റീരിയൽസും ആ കടലിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. കാരണം അതെല്ലാം ഹീറ്റായി, അപ്പോൾ എല്ലാം ഡ്രോപ്പ് ചെയ്തു പറഞ്ഞു വെച്ചാൽ ഡൗൺ വേൾഡിലാണല്ലോ ഉപയോഗം. അപ്പോൾ ഡൗൺ വേൾഡിൽ ഗ്രാവിറ്റേഷൻ ഫുള്ള് ഇവനെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. ആ കടലിൽ നിന്ന് ഈ കടലിലേക്ക് ഇങ്ങനെ ഒരു ആ ഒരു ഷോട്ട്, ഭയങ്കര ആ ഒരു ക്യാമറ ആംഗിളും ആ ഒരു ഷോട്ടും ഈ മൂവിയിൽ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഷോട്ടാണത്. ഈ മൂവിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ഭയങ്കര ഏറ്റവും കൂടുതൽ അടിപൊളി ഷോട്ടുകൾ എല്ലാ ഹോളിവുഡ് മൂവിയിലെടുത്ത ഇതും അതിൽ പാടും. അപ്പോൾ ആ കടലിലേക്ക് അവൻ ഇങ്ങനെ താഴത്ത് വീഴാണ്. താഴത്ത് വീണതിന് ശേഷം അടുത്ത ദിവസം, കാരണം ഇവൻ കുറേ ആയാലും ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ട്രാൻസ് വേൾഡ് എന്ത് കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് ഡെമോ കാണിക്കാൻ പറയുകയാണ്. ആ ഒരു സ്റ്റേജിൽ വയസ്സായ ഒരു ലേഡിനെ കൊണ്ട് ഇരുത്തിയിട്ട് ഇവൻ്റെ ലോഷൻ ആ ലേഡിൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും ആ ലേഡി യങ് ആയി. അത് കണ്ട് ട്രാൻസ് വേൾഡ് ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ അവിടേക്ക് ഈഡൻ വരും. ഈഡൻ വന്നപ്പോൾ നിങ്ങൾ ബോബല്ലേ ചോദിക്കണം. അപ്പോൾ അത്ര പേരുണ്ടാകുമ്പോൾ ആഡത്തിനൊന്നും പറയാനും പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ ആഡം പറയും, അല്ലല്ലോ ഞാൻ എൻ്റെ പേര് ആഡമാണ് പറഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് ആൾ മാറി ഇതാണ് പറഞ്ഞിട്ട് പറയും. ഈഡത്തിന് ഭയങ്കര ദേഷ്യം വരും, അതേസമയത്ത് അങ്ങനെ എന്താണ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഈഡൻ അവിടെ നിന്ന് പോവും. അപ്പോൾ അയ്യോ ഈഡൻ എങ്ങനെയും സമാധാനപ്പെടുത്തണമല്ലോ പറഞ്ഞിട്ട് ആഡം വന്നിട്ട് ഈ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞതും ആഡമും ഫോളോ ചെയ്ത് പോവാണ്. അപ്പോൾ ഈഡൻ വന്നിട്ട് വീട്ടിൽ പോയിട്ടുണ്ടാവും. ആഡത്തിന് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു എൻട്രി പോയിൻ്റ് എക്സിറ്റ് പോയിൻ്റ് ഉണ്ടെന്ന്, ആ എക്സിറ്റ് പോയിൻ്റ് അവിടെ ആക്സസ് കാർഡ് ഡിനൈഡ് ആവും. കാരണം ബോബിനെ ഓൾറെഡി ട്രാൻസ് വേൾഡിൽ നിന്ന് പുറത്താക്കിയല്ലോ, അപ്പോൾ അത് ഡിനൈഡ് ആവുമ്പോൾ ഇങ്ങനെ ഡിനൈഡ് എന്ന് കാണിക്കും. അപ്പോൾ അവിടുത്തെ ഓഫീസറൊക്കെ നോക്കും, അപ്പോൾ വേറെ വഴിയില്ല പറഞ്ഞിട്ട് അയാൾ ഒരു എൻട്രി ചാടിയിട്ട് ഓടുകയാണ്. അപ്പോൾ അവിടെ ഒരു ഓഫീസർ ഇങ്ങനെ ഒരുത്തം വന്നു പറഞ്ഞിട്ട് പോലീസ് എന്നെയൊക്കെ വിളിച്ച് പറയാണ്. ആഡം ഓടിയിട്ട് ബോബിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. ബോബിൻ്റെ അഡ്രസ്സൊക്കെ കാർഡ് ഉണ്ടാവില്ല, അപ്പോൾ ബോബിൻ്റെ വീട്ടിലേക്ക് പോകണം. ബോബ് കണ്ട് ഷോക്കം, ആഡം നീ അവിടെ എന്താ വന്നത് പറഞ്ഞിട്ട് എന്ത് പറ്റി ചോദിക്കുമ്പോൾ ആഡത്തിൻ്റെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ തീ കത്താൻ തുടങ്ങും. അപ്പോൾ ആഡത്തിന് വേണ്ടിയിട്ട് ബോബ് വന്നിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു ഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് നേരം കൂടെ റെസിസ്റ്റ് ചെയ്യും പറഞ്ഞിട്ട് ആ ഡ്രസ്സ് കൊടുക്കുക. ആ ഡ്രസ്സ് ഇട്ടിട്ട് ബോബ് ചോദിക്കും, നിൻ്റെ ഒന്ന് ക്രീമിൻ്റെ ഡെമോൺസ്ട്രേറ്റ് അല്ലോ എന്ത് പറ്റി ചോദിക്കുമ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും പാറ്റേൺ റൈറ്റ്സൊക്കെ ട്രാൻസ് വേൾഡിന് കൊടുത്തോ പറഞ്ഞിട്ട് ബോബ് ചോദിക്കുകയാണ്. അപ്പോൾ ആഡം പറയും എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുത്തു, പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പിങ്ക് പൗഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് പറയും. അപ്പോൾ ബോബ് കേട്ടിട്ട് ഭയങ്കര സന്തോഷപ്പെടും. ബോബ് വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ വന്നാലും നീ ഒരു ഒരു ലിക്വിഡ് എങ്ങനെ കണ്ടുപിടിച്ച്, അതെങ്ങനെ രണ്ട് സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡൗൺ വേൾഡിൽ കണ്ടുപിടിച്ച ഒരു സംഭവം അപ് വേൾഡിൽ എങ്ങനെ യൂസായി പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ ആഡം പറയാണ്, ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ രണ്ട് ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തു പറഞ്ഞു വെച്ചാൽ രണ്ട് ഗ്രാവിറ്റേഷൻ പുള്ളിൻ്റെ ഇടയിൽ സീറോ ഗ്രാവിറ്റിയിൽ അത് നമ്മൾക്ക് കിട്ടും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന രണ്ട് ലിക്വിഡ് അപ് വേൾഡും ഡൗൺ വേൾഡിലുള്ള ലിക്വിഡ് എടുത്ത് മിക്സ് ചെയ്ത് ഡെമോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബോബിന് ഒരു ഐഡിയ വരുന്നു, ഇത് വെച്ച് നമ്മൾക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്താലോ പറഞ്ഞിട്ട്. എനിക്ക് ബോബ് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഹാരി പോട്ടറിലൊക്കെ വരുന്ന ആ ഒരു ക്യാരക്ടർ, ഒരു എലി അവനല്ലേ, അവൻ അത് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പറഞ്ഞിട്ട് ആഡത്തിൻ്റെ പറയണം. ഈ സീനോട് കട്ട് ചെയ്തിട്ട് ഈഡത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. ഈഡത്തിൻ്റെ വീട്ടിൽ അവൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ടിരിക്കും. അങ്ങനെ ഇരിക്കും അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ വരും. നെക്സ്റ്റ് സീനിൽ ഒരു ഹോട്ടലിൽ ആഡമും ഈഡനും കൂടെ മീറ്റ് ചെയ്യണം. കാരണം അവിടേക്ക് അവൾ വരും എന്ന് ഇവനെ അറിയാം. ആഡം അവിടേക്ക് പോകണം, ഇതൊക്കെ അപ് വേൾഡിലാണ് സംഭവിക്കുന്നത്. അവരവിടെ മീറ്റ് ചെയ്തിട്ട് ഇവർ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് അവിടെയുള്ള ഓഫീസേഴ്സ് ആഡത്തിന് തപ്പിയിട്ട് വരുന്നത്. ആഡത്തിന് തപ്പിയിട്ട് വരുമ്പോൾ ആഡം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആഡം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് തിരിച്ച് ആഡം ഡൗൺ വേൾഡിലേക്ക് തന്നെ പോകണം. ഡൗൺ വേൾഡിൽ സേജ് മൗണ്ടനിലേക്ക് പോയി. കാരണം ഇവരെപ്പോഴും അവിടെയാണല്ലോ മീറ്റ് ചെയ്യുക. കാരണം എല്ലാം ഓർമ്മ വന്നല്ലോ ഈഡനും. അപ്പോൾ ഈഡനും അവിടെ വരികയാണ്. ഇവർ രണ്ടുപേരും ഒരുമിക്കുകയാണ് അവിടെ കാണുകയാണ്, കണ്ടുമുട്ടുകയാണ്.
മാഡം വന്നിട്ട് അവൻ്റെ കയ്യിലുള്ള അപ്വേൾഡ് മെറ്റീരിയൽസ് ഒക്കെ ഇട്ടിട്ട് ഈഡത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പാത്താലും റൊമാൻസ് ചെയ്യുമ്പോൾ പോലീസുകാരവിടെ വരുമല്ലോ, അപ്പോൾ പോലീസുകാരവിടെ വരും. പോലീസുകാർ വരുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടണമല്ലോ പറഞ്ഞിട്ട് ആഡത്തിൻ്റെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും അപ്വേൾഡിലുള്ള എല്ലാ മെറ്റീരിയൽസും കളഞ്ഞിട്ട് ഡൗൺ വേൾഡിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഹൈറ്റിൽ പെടും ഇവർ. ആ മൗണ്ടെയിൽ നിന്ന് താഴത്ത് വന്നു, മൗണ്ടെയിൽ നിന്ന് താഴത്ത് വന്നപ്പോൾ ഇത് ഭയങ്കര ഹൈറ്റ് ആയി, ഭയങ്കര ഡിസ്റ്റൻസ് ആയി. ഇങ്ങനെയുള്ള ഡിസ്റ്റൻസിൽ അപ്വേൾഡിൽ നിന്ന് ഡൗൺ വേൾഡിലേക്ക് അയച്ചു പറഞ്ഞു വെച്ചാൽ പറ്റില്ല, ആഡം എന്തായാലും മരിക്കും. അപ്പോൾ വേണ്ട പറഞ്ഞിട്ട് ഇവർ ഓടുകയാണ്. ഓടി രക്ഷപ്പെടുമ്പോൾ പോലീസുകാർ വരും, എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ടിട്ട് പോകണം പറഞ്ഞിട്ട് ഈഡത്തിനെ അവൻ്റെ ഷോൾഡറിൽ തൂക്കിയിട്ട് ആ ഒരു ബാലൻസ്, ഈ ഗ്രാവിറ്റേഷൻ പുള്ളിൻ്റെ ബാലൻസും അനുസരിച്ചിട്ട് അവർ മെല്ലെ മെല്ലെ ജമ്പ് ചെയ്ത് പോകും. അങ്ങനെ ഇരിക്കുക അവർ രണ്ട് പാറ കക്ഷങ്ങൾ ഒരു പാറൻ്റെ ഇടയിൽ പോയിട്ട് അവർ പടുകയാണ്. പോലീസുകാർ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാറിൻ്റെ മേലെ നിന്ന് ആഡം അങ്ങനെ വീഴാൻ പോവാണ് ആ ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം. അപ്പോൾ ഈഡൻ വന്നിട്ട് ക്യാച്ച് ചെയ്ത് പിടിക്കും. പക്ഷേ രണ്ട് പേരും ഇങ്ങനെ വലിക്കുന്നത് കൊണ്ട് ആഡം പറയും എന്നെ വിട് ഞാൻ പോവാ പറയണം. അപ്പോൾ ഈഡൻ ഒരിക്കലും ഞാൻ വിടില്ല പറയുമ്പോൾ ആഡൻ സങ്കടം വന്നിട്ട് ഞാൻ പോവാണ് പറഞ്ഞിട്ട് കൈ വിടുകയാണ്. അത്ര ലോങ്ങിൽ നിന്ന് താഴ്ത്ത് വീണതുകൊണ്ട് ഈഡൻ വിചാരിക്കും അയ്യോ ആഡം എന്തായാലും മരിച്ചു പറഞ്ഞിട്ട് അവൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഇരിക്കുക കരയാണ്. പക്ഷേ ഈ ആഡം വന്നിട്ട് ഒരു മരത്തിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, മരത്തിൻ്റെ ഇടയിലായിരിക്കും വീണത്. അപ്പോൾ അവനൊന്നും അടിയൊന്നും പെട്ടിട്ടുണ്ടാവില്ല. അതേ സമയത്ത് ഈ പോലീസുകാർ വന്നിട്ട് ഈഡനെ പിടിച്ചുകൊണ്ട് പോവാണ്. ഈഡനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈഡത്തിന് മേലെ കുറേ കേസ് ഇടും, കുറേ ഫയൽ കേസ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതേ സമയത്ത് ട്രാൻസ് വേൾഡിൽ ആ ലോഷൻ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ ഫോർമുലയും തന്നല്ലോ പറഞ്ഞിട്ട് ട്രാൻസ് വേൾഡുകാർ ആ ലോഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മിസ്സാവും. ആ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം, പിങ്ക് പൗഡർ. അത് മിസ്സായതുകൊണ്ട് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസ് വേൾഡ് ആഡത്തിന് മുമ്പിൽ ഒരു ഓഫർ വെക്കുകയാണ്, ഈഡൻ്റെ മേലുള്ള കേസ് എല്ലാം ഞങ്ങൾ കളയാം, പക്ഷെ ആ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് ആ പാറ്റേൺ റൈറ്റ്സ് വേണം പറഞ്ഞിട്ട് ട്രാൻസ് വേൾഡ് ഒരു ഓഫർ വെക്കുകയാണ്. അപ്പോൾ ആഡം ശരി, ഈടനെങ്കിലും നന്നായിരിക്കട്ടെ, അവൾ ജയിലിൽ പോകണ്ട പറഞ്ഞിട്ട് അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പാറ്റേൺ റൈറ്റ്സും അവർ എടുക്കട്ടെ വന്നിട്ട് വിടുകയാണ്. അങ്ങനെയുള്ള ടൈമിൽ ട്രാൻസ് വേൾഡ് അവളെ റിലീസ് ചെയ്യും, ഇവനും ഇവൻ്റെ പഴയ ജീവിതത്തിലോട്ട് വരും. ഇവൻ്റെ ഗരാജിൽ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ആ ഗരാജിലേക്ക് ഒരു ഗസ്റ്റ് വരണം, വേറെ ആരുമല്ല നമ്മുടെ ബോബ്. ബോബ് അവിടെ വന്നിട്ട് പറയും, അപ്പോൾ എല്ലാവരും അന്തം വിടും, എങ്ങനെ ഡൗൺ വേൾഡിലേക്ക് വന്ന്, കാരണം ഒരു മെറ്റീരിയലും ഡൗൺ വേൾഡിൻ്റെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ബോബിൻ്റെ കയ്യിലില്ല. ബോബ് ആ എക്സ്പെരിമെൻറ്റ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ബോഡിയിൽ കൂടുതലും വാട്ടർ കണ്ടൻറ് ആയിരിക്കുമല്ലോ, അപ്പോൾ ആ രണ്ട് വാട്ടർ കണ്ടൻറ്റ് അവൻ മിക്സ് ചെയ്ത് അവൻ്റെ ബോഡിയിലായിരിക്കും. അപ്പോൾ ഒരു ഫിഷ് എങ്ങനെ അതിൽ ജീവിക്കുന്നത് കണ്ട, അതുപോലെ സീറോ ഗ്രാവിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും പറഞ്ഞിട്ട് ബോബ് പറയും. ഇങ്ങനെ ഇരിക്കെ ബോബ് ആഡത്തിന് കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കും. ആ ലെറ്റർ ഈഡൻ കൊടുത്തതായിരിക്കും, ഒരു ഇവിടെ വന്ന് കാണണം പറഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പിൻ്റെ ഒരു ലെറ്റർ ആയിരിക്കും അത് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബോബ് പറയും ആ പാറ്റേൺ റൈറ്റ്സ് അവർ വാങ്ങും, അവർ അതിൻ്റെ കയ്യിൽ പോകാൻ പാടില്ല പറയും. അപ്പോൾ ആഡം പറയും അതെന്തായാലും പോയി കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല പറയും. അപ്പോഴാണ് ബോബ് പറയുക, ഓൾറെഡി ഞാൻ പാറ്റേൺ റൈറ്റ്സ് നിൻ്റെ പേരിൽ വാങ്ങി, അവർ വാങ്ങുന്നതിന് മുൻപ് തന്നെ നിൻ്റെ പേരിൽ ഞാൻ പാറ്റേൺ റൈറ്റ്സ് വാങ്ങിക്കഴിഞ്ഞു പറയും. ആഡത്തിന് ഭയങ്കര ഹാപ്പി ആവും, ഓക്കെ ഈഡനെ കാണാൻ പോവാലോ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ആഡം വന്നിട്ട് ആ കോഫി ഷോപ്പിൽ പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം, മേലെ നോക്കിയിട്ട് നിൽക്കുക, കാരണം അവൾ മേലെ നിന്നാണല്ലോ വരേണ്ടത്, മേലെ നിന്ന് വരുമല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഈ കോഫി ഷോപ്പ് ഡൗൺ വേൾഡിലുള്ള കോഫി ഷോപ്പാണ്. അപ്പോൾ മേലെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സൈഡിൽ നിന്ന് വരും, ഈഡൻ വന്നിട്ട് സൈഡിൽ നിന്ന് വരും, ഇതോ എങ്ങനെ വന്ന്, നീ എങ്ങനെ വന്ന്, ഒരു മെറ്റീരിയൽ ഒന്നും ഇല്ലല്ലോ, എങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ബോബാണ് ഹെൽപ്പ് ചെയ്ത് പറയും. ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഈഡൻ പറയും ഞാൻ പ്രഗ്നൻ്റ് ആണ്, നമ്മൾക്ക് ട്വിൻസ് ജനിക്കാൻ പോവാണ് വിചാരിക്കും. ഓക്കെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴാണ് ഇതൊക്കെ തോന്നും, അതൊക്കെ വിട്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇടയിലിടയിൽ. ഓക്കെ അങ്ങനെ ഇരിക്കും, ഈ പാറ്റേൺ റൈറ്റ്സ് നമ്മുടെ ആഡത്തിൻ്റെ കയ്യിലാണല്ലോ. ആഡം ഈ ലോഷൻ വന്നിട്ട് അപ് വേൾഡിനും ഡൗൺ വേൾഡിനും ഈക്വലായി വെക്കാൻ തുടങ്ങും, ഡൗൺ വേൾഡും ഡെവലപ്പിംഗ് ആവാൻ തുടങ്ങുകയാണ്. ഓക്കെ ഇനി ഇതിൻ്റെ സ്റ്റോറിയിൽ കുറച്ച് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യത, എന്തുകൊണ്ടാണ് പിങ്ക് പൗഡർ അങ്ങനെയൊക്കെ. ആ പിങ്ക് പൗഡർ ആ സേജ് മൗണ്ടനിൽ കിട്ടുന്ന ഫ്ലവേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ്. ആ ഫ്ലവേഴ്സിലോട്ട് ഈ ബീസ് ഒക്കെ ഉണ്ടാവില്ലേ, കുറേ ബീസ്, അത് രണ്ടെവിടെയും അത് പോയിട്ട് രണ്ട് പ്ലാനറ്റുകളിലും പോയിട്ട് അവിടെയുള്ള ഫ്ലവേഴ്സിലുള്ള നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടാവില്ലേ, അത് കളക്ട് ചെയ്ത് വന്നിട്ട് ഒരു ഫ്ലവറിലോട്ട് ഇടുകയാണ്. അതുകൊണ്ടാണ് ആ പിങ്ക് പൗഡറിനുള്ള പവർ. എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ടാവും, കാരണം ഇത് നമ്മുടെ ഫിസിക്സിനെ ബേസ് ചെയ്ത് എടുത്തിട്ടൊരു സ്റ്റോറിയല്ല, ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്. ഒരുപക്ഷെ ഇങ്ങനൊരു പ്ലാനറ്റ് ഉണ്ടെങ്കിൽ ഇത് സാധ്യമാണെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയണതും ഡയറക്ടറായി പറയണതും. കാരണം നമ്മുടെ ഗാലക്സിനെ താണ്ടിയിട്ട് കുറേ ഗാലക്സി ഉണ്ട്, അവിടെ എങ്ങനെയൊക്കെ പ്ലാനറ്റ്സ് സ്ഥിതീകരിച്ചെങ്കിൽ പോലും നമുക്ക് അറിയില്ല. ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ത് വേണം, ആക്ഷൻ വേണോ ലവ് വേണോ എല്ലാം പറയുക. ഒരു നിങ്ങളുടെ സജഷനുള്ള മൂവീസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
തീർച്ചയായും ഞാൻ ഓരോ വീഡിയോയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിരിക്കും. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ മറക്കരുത് കേട്ടോ, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.